Hi friends, welcome to Adi's Vlogs. ഇന്നു നമുക്ക് ഒരു കസാട്ട കേക്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേക്ക് ബാറ്റർ റെഡിയാക്കുന്നതിന് മുമ്പ് കേക്കിന് മോൾഡ് സെറ്റ് ചെയ്തെടുക്കുക ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തത് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെട്ടി സൈഡിലും അടിയിലും ഞാൻ വെച്ചിട്ടുണ്ട് മൂന്ന് കേക്കാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ മൂന്ന് ബട്ടർ പേപ്പർ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം ബട്ടർ മിൽക്ക് റെഡിയാക്കിയെടുക്കണം അതിനായിട്ട് ഒരു അര കപ്പ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ വിനീഗർ കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക ഇനി ഒരു മുക്കാൽ കപ്പ് ഗ്രാനുലേറ്റഡ് ഷുഗർ എടുത്തിട്ട് അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക പൊടിച്ച പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര എടുക്കുക ഇതാ നമ്മുടെ പഞ്ചസാര ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് അരച്ചെടുക്കാം അതിനായിട്ട് ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക ഇനി വേണ്ടത് ഒരു കാൽ കപ്പ് ഓയിലാണ് അത് എടുത്ത് മാറ്റി വയ്ക്കുക ഇനി ക്ലീൻ ആയിട്ടുള്ള ബൗള് എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക ബീറ്റ് ചെയ്യുമ്പോൾ ബ്ലേഡ് പാത്രത്തിൻ്റെ അടിയിൽ മുട്ടാണ്ട് ജസ്റ്റ് ഒന്ന് പൊക്കി പിടിച്ചിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടും അതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കുക അതിലേക്ക് ഓയിൽ കൂടി ചേർക്കുക നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പാലും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് സ്പാച്ചുകൾ വെച്ച് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക ഇപ്പോൾ ഒരു ബാറ്ററിയിൽ നിന്ന് തന്നെയാണ് മൂന്ന് ഫ്ലേവറിലുള്ള കേക്കും ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഈ ബാറ്ററിയെ നമുക്ക് മൂന്നായിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുക ഡിവൈഡ് ചെയ്തെടുത്തതിന് ശേഷം ഒന്നിലേക്ക് ഞാൻ സ്ട്രോബെറി എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് സ്ട്രോബെറിയുടെ എസൻസ് ഒരു കാൽ ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഞാൻ പ്രത്യേകിച്ച് വേറെ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല ഞാൻ ഈ എമൽഷൻ്റെ കളറ് തന്നെയാണ് എടുത്തിട്ടുള്ളൂ ഇത് കേക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇത് 180 ഡിഗ്രിയിൽ 10 മിനിറ്റാണ് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളത് ഇത് ബേക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത രണ്ട് ബാറ്ററിയിലും കൂടി ഫ്ലേവേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഒന്നിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ പിസ്തയുടെ എമൽഷൻ ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി മൂന്നാമത്തെ ബാറ്ററിലേക്ക് ചോക്ലേറ്റ് ബാറ്ററാണ് വേണ്ടത് അപ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ ഡാർക്ക് കൊക്കോ പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് കട്ടകളൊന്നും ഇല്ലാതെ എടുത്ത് കുറച്ച് കേക്ക് ബാറ്റർ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ചോക്ലേറ്റ് ബാറ്ററും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ സ്ട്രോബെറി കേക്ക് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട് ഇതിനെ നമുക്ക് മോൾഡിൽ നിന്ന് ഡീമോൾഡ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി അടുത്ത ബട്ടർ പേപ്പർ കൂടി നമ്മുടെ മോൾഡിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക ഓയിൽ സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പർ സെറ്റ് ചെയ്യുക ബട്ടർ പേപ്പർ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ പിസ്ത ബാറ്റർ ഞാനതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക
टैप 180 डिग्री 10 मिनट नमुक बेक इदा नम्मुडे पिस्ता केकुम रेडी आयिट्ट किट्टिट्टुंड इदिनेयुम नमुक्क डीमोल्ड चेय्तेडुक्कुक डीमोल्ड चेय्तेनु शेषम अडुत्त बट्टर पेपर कूडी नम्मुडे मोल्डिल सेट चेय्तेनु शेषम नमुक्क चॉक्लेट बैटर अयिल ओळिच्च टैप चेय्त बेक चेय्यान वेक्कुक ഇനിദാ നമ്മുടെ ചോക്ലേറ്റ് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒഴിച്ച് കൊടുത്ത് നമ്മൾ ഒന്ന് ടാപ്പ് ചെയ്തെടുത്ത് 180 ഡിഗ്രിയിൽ ഒരു 13 മിനിറ്റ് ആണ് ബേക്കിംഗ് ടൈം ആയിട്ട് വെക്കുന്നത് അതാ നമ്മുടെ ചോക്ലേറ്റ് ബാറ്ററും ബേക്ക് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി കേക്കിന്റെ ലെയേഴ്സിൽ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സ്ട്രോബെറിയുടെ ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റ് റോസ്റ്റഡ് കാഷ്യൂസ് പിസ്ത ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ദാ മൂന്ന് കേക്കും നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഈ ഫസ്റ്റ് ലെയർ ഞാൻ ഇവിടെ പിസ്ത ലെയർ ആണ് വെക്കുന്നത് ഇത് ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ഇടയിൽ നമ്മൾ വൈറ്റ് ചോക്ലേറ്റും പിസ്തയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നെക്സ്റ്റ് ലെയർ നമ്മൾ സ്ട്രോബെറിയുടെ ലെയർ ആണ് വെച്ച് കൊടുക്കുന്നത് അതും നന്നായിട്ട് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത് കൊടുക്കുക ഇത് ഒരു 1 kg വരുന്ന കസാട്ട കേക്ക് ആണ് ഇതില് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെ ഞാൻ സ്ട്രോബെറിയുടെ ചോക്ലേറ്റ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് സ്ട്രോബെറി ചോക്ലേറ്റ് ഇല്ലെങ്കിൽ സ്ട്രോബെറിയുടെ ക്രഷ് ആയാലും ഇട്ട് കൊടുത്താൽ മതി ഞാനിവിടെ കുറച്ച് കാഷ്യൂനട്ട് കൂടി ഇടയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ ലാസ്റ്റ് ലെയറാണ് നമ്മുടെ ചോക്ലേറ്റ് ലെയർ അതും നമ്മൾ ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക ഇനി കേക്കിനെ നന്നായിട്ടൊന്ന് ക്രംബ് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഫൈനലൈസിങ് നമുക്ക് ചെയ്തെടുക്കാം ഞാനൊരു ഡബിൾ കളർ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ബോർഡറൊക്കെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ പിസ്തയും സ്ട്രോബെറിയും ഇത്രയും കളർ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ബോർഡർ ചെയ്തിട്ടുള്ളത് ബോർഡറൊക്കെ ചെയ്തതിന് ശേഷം കുറച്ച് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷ് ഇതിൻ്റെ മേലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് നമ്മൾ ചോക്ലേറ്റ് 1:1 എന്ന റേഷ്യോയിലാണ് ചോക്ലേറ്റും ക്രീമും എടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന്
ഗനാഷ് ഒഴിച്ച് കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ചോക്ലേറ്റ് റോളും ഒരു സ്ട്രോബെറിയുടെ റോളും വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ അതാ നമ്മുടെ കസാട്ട കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനിതിവിടെ വൺ ഡേ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ 3 ലെയേഴ്സും നമുക്കിവിടെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതാ എൻ്റെ മോനാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.